ആത്മീയ ഭക്ഷണം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. അപരൻ്റെ നൊമ്പരങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഇന്നത്തെ ചിന്ത. നാം പലപ്പോഴും നമ്മുടെ വേദനകൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ ഇവയൊക്കെ ദൈവമുമ്പാകെ നിരത്തി വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ചുറ്റുപാടുകളിലേക്ക് നോക്കുക, നമ്മേക്കാൾ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എത്രയോ ജീവിതങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഒരു ദിവസം എൻ്റെ ഇടവകയിൽപ്പെട്ട ഒരു സ്ത്രീക്ക് സുഖമില്ലാതായപ്പോൾ അവരെ കാണുവാനായി അവരുടെ ഭവനത്തിലേക്ക് പോവുകയുണ്ടായി. സ്ഥിരമായി പള്ളിയിൽ വരാത്ത ഒരു കുടുംബമാണ്. പള്ളിയിൽ വരണം, മക്കളെ സൺഡേ സ്കൂളിലേക്ക് അയക്കണം എന്നൊക്കെ കൂടി പറയാം എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ അവരുടെ രണ്ട് മക്കളെ കൂടാതെ മൂന്നാമത് ഒരു കുട്ടിയെ കൂടി ഞാൻ കണ്ടു. ലിയ എന്നാണ് പേര്. 20 വയസ്സ് വരും. ജന്മന അംഗവൈകല്യങ്ങളുള്ളതും ബുദ്ധിവികാസമില്ലാത്തതുമായ അവരുടെ ആദ്യത്തെ മകൾ. ഞങ്ങളെ കണ്ടപ്പോൾ എന്തൊക്കെയോ സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നു. വീടിന് പുറത്തിറങ്ങണം, വണ്ടിയിൽ കയറണം എന്നൊക്കെ സഹോദരിയെ ആംഗ്യം കാണിക്കുകയാണ്. ആ ഭവനത്തിലെ വല്യം വെച്ചിയാണ് ഈ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത്. അവളുടെ അടുത്ത് അല്പസമയം ഇരുന്നപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ഞാൻ ഓർത്തുപോയി, നമ്മൾക്ക് എന്ത് കുറവാണുള്ളത്. നാം എന്താഗ്രഹിച്ചാലും അതിനപ്പുറമായി നമ്മെ സഹായിക്കുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ മുന്നമേ അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഇല്ലേ? ആ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് എന്നെയും എൻ്റെ വേദനകളെയും കാണുന്നത് പോലെ അപരനെ കാണുവാനുള്ള സുതാര്യത എനിക്ക് തരണമേ. അവിടുന്ന് എൻ്റെ വിശുദ്ധിയിൽ പ്രത്യാശ വയ്ക്കുന്നതിനാൽ മറ്റുള്ളവരുടെ വിശുദ്ധിയെ കളങ്കപ്പെടുത്താതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.